വിശദമായ റിപ്പോർട്ടിലേക്കാണ്. വി സി മാർക്ക് തൽക്കാലം തുടരാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചെങ്കിലും സർവകലാശാലകളിലെ പ്രതിസന്ധിക്കായവില്ല. ഗവർണറുടെ നടപടിക്കെതിരെ നിയമപോരാട്ടം തുടരാനാണ് വി സി മാരുടെ തീരുമാനം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാകും ഗവർണർക്ക് വിശദീകരണം നൽകുക. കേരള സർവകലാശാല വി സിയുടെ അധിക ചുമതല ആരോഗ്യ സർവകലാശാല വി സി മോഹനൻ കുന്നുമ്മൽ ഇന്ന് ഏറ്റെടുക്കും. എന്നാൽ ചുമതലയേൽക്കാൻ എത്തിയാൽ തടയുമെന്ന നിലപാടിലാണ് എസ് എഫ് ഐ. ഗവർണർക്കെതിരെ ഇടതുമുന്നണിയുടെ പ്രതിഷേധ പരിപാടികൾ ലോക്കൽ കേന്ദ്രങ്ങളിൽ നടക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി എം ജി മിഥുനാണ് ചേരുന്നത്. മിഥുൻ, എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രതിസന്ധി കഴിവില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഗവർണറായാലും സർക്കാരായാലും രണ്ടു വഴിക്കാണ്, നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് വി സി മാർ. എങ്ങനെയാണ് ഇനിയുള്ള കാര്യങ്ങളെ ഈ വിഷയത്തിൽ കാണേണ്ടത്? മുന്നോട്ടുള്ള സാധ്യതകളും നിയമവശങ്ങളും എങ്ങനെയാണ്? രഞ്ജിനി, സർക്കാർ ഗവർണർ പോരിനിടെ ഗവർണർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് കൂടിയാണ് ഇടതുമുന്നണി ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഇന്നും നാളെയുമായി സംസ്ഥാന വ്യാപകമായി ഇത് പ്രതിഷേധ പ്രകടനം നടത്താനാണ് തീരുമാനം. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ജില്ലയിലെ പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. വൈകിട്ട് 5 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപം പ്രതിഷേധ യോഗം പൊതുയോഗമടക്കം സംഘടിപ്പിക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. ഗവർണർക്കെതിരെ ഇനി തെരുവിൽ പ്രതിഷേധമെന്ന ഒരു തീരുമാനത്തിലേക്ക് ഇടതുമുന്നണി ഈ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ നവംബർ 2 മുതൽ 15 വരെ ജനകീയ കൂട്ടായ്മയടക്കം മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചതെങ്കിൽ പോലും തന്നെ കഴിഞ്ഞ ദിവസം രൂക്ഷ വിമർശനം ഗവർണറുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ നിലപാടിൽ അയവില്ല എന്ന രീതിയിലേക്കുള്ള നിലപാട് ഗവർണർ സ്വീകരിച്ചതോടുകൂടിയാണ് ഉടനടി തന്നെ ഇടതുമുന്നണി യോഗം ചേരുകയും അതിന് പിന്നാലെ ഇപ്പോൾ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. രഞ്ജിനി, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക്. തീർച്ചയായും മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളെ കാണുകയാണ്. എന്തായാലും ഗവർണർ സർക്കാർ പോര് അത് വലിയ രീതിയിൽ കടുക്കുകയാണ്. സർക്കാരായാലും ഗവർണറായാലും രണ്ട് വഴിക്കാണ് കാര്യങ്ങൾ. ഈ വിഷയത്തിൽ പ്രതിസന്ധിയിൽ അയവില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. വി സി മാർക്ക് തൽക്കാലം തുടരാമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചെങ്കിലും സർവകലാശാലയിലെ പ്രതിസന്ധിക്ക് അയവില്ല. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മാധ്യമങ്ങളോട്. ഇപ്പൊ തൽക്കാലത്തേക്ക് അവര് തുടരാനുള്ള വിധിയാണല്ലോ കിട്ടിയിട്ടുള്ളത്. ഇനി 10 ദിവസത്തെ സമയം ഉണ്ട്. എല്ലാവരുമായിട്ട് ആലോചിച്ച് ഏത് നിലയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു തീരുമാനം കൈക്കൊള്ളും. വി സി മാരെ അവരുടെ സ്വന്തം നിലയിലും നിയമപരമായിട്ടുള്ള ഉപദേശങ്ങൾ തേടിയിട്ടുണ്ടാവും. ബഹുമാന്യനായ ചാൻസലർ അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ഒരു നിലപാടിൽ നിന്ന് അയവ് വരുത്തിയിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. വി സി മാർ രാജിവെക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് മാധ്യമങ്ങളിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സമയമുണ്ട്. ഇന്നിപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ടുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച 3 കമ്മീഷനുകളുടെ നിർദ്ദേശങ്ങൾ സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒരു കൊളോക്യം തിരുവനന്തപുരത്ത് വെച്ച് ചേരുകയാണ് ഇന്നും നാളെയുമായിട്ട്. അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ തീർച്ചയായും ഈ 3 കമ്മീഷനുകളെയും ആധാരമാക്കിയിട്ടുള്ള മൂർത്തമായ നിർദ്ദേശങ്ങൾ അടുത്ത അക്കാദമിക് വർഷം ആരംഭിക്കുമ്പോഴേക്കും നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. അതുകൊണ്ട് തന്നെ വിവാദങ്ങളിലേക്ക് കടക്കാനുള്ള സമയമോ ഊർജമോ ഒന്നും ഇവിടെ ഇല്ല. തൽക്കാലം എനിക്ക് പറയാനുള്ളത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിപരമായിട്ട് ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ്. അപ്പോൾ വിവാദങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ദയവ് ചെയ്ത് ശ്രമിക്കരുത്. നമ്മുടെ വിലയേറിയ ഊർജവും സമയവും കാര്യങ്ങൾ ചെയ്യാനുള്ള സാവകാശവും ഒക്കെ അതുകൊണ്ട് കുറെ നഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസാരിയായി പരിഷ്കരിക്കാനും ഏറ്റവും മികവുറ്റതാക്കാനുമുള്ള ഒരു സന്ദർഭമാണ് ഇത്. അപ്പോൾ ആ സന്ദർഭത്തിൽ വിവാദ കലുഷിതമായിട്ട് ആ മേഖലയെ അവതരിപ്പിക്കരുത് എന്നുള്ള
ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് എന്റെ നാട്ടുകാരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളോട് മുന്നോട്ട് വെക്കാനുള്ളത്. നമ്മുടെ സ്വന്തം നിലയ്ക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങളെയാണ് മിനിസ്റ്റർ പറഞ്ഞത്. ഇന്നലെ ചാൻസലറാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്നത്. ലക്ഷ്മണരേഖ ലംഘിച്ചു, എന്തിനാണ് തനിക്കെതിരെ സംസാരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആരോപണം അദ്ദേഹം വീണ്ടും വീണ്ടും ഉന്നയിച്ചു. അതിന് മറുപടി കൊടുക്കുക ഉത്തരവാദിത്വമല്ലേ? അതൊന്നും ഒരു പ്രശ്നമല്ല. പേരെടുത്ത് എന്തോരം പേര് നമ്മളെയൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. 10-35 കൊല്ലമായിട്ട് പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കുന്നതാണ്. എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ ആക്ഷേപിക്കും, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് നമ്മുടെ കർമ്മം ചെയ്യാന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരാൾ എന്തെങ്കിലും പറഞ്ഞാലൊന്നും കാര്യമായി എടുക്കുന്ന ഒരു അതിന്റെ ആവശ്യമില്ല. അതൊക്കെ നമ്മൾ സ്വീകരിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ലക്ഷ്മണ രേഖകളൊക്കെ ഒരുപാട് ലംഘിച്ചു തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. അല്ലെങ്കിൽ വീടിന്റെ പരിമിത വൃത്തത്തില് ഇരിക്കുമായിരുന്നല്ലോ. അപ്പൊ ഒരുപാട് ലക്ഷ്മണ രേഖ ഇതിനു മുമ്പ് ലംഘിച്ചു. പക്ഷേ ആ ഉപദേശങ്ങളൊക്കെ ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ് സ്വീകരിക്കുക. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയും സർക്കാരൊന്നാകെയും ഈ കാര്യത്തിന് പ്രഥമ പരിഗണന കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒപ്പം ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതില് നിയമന പ്രക്രിയ മാത്രമാണ് പ്രശ്നം ചൂണ്ടിക്കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ വൈസ് ചാൻസലർമാർക്ക് നേരിടേണ്ടി വരുന്ന നടപടിയിൽ അവർ അസ്വാഭാവികതയില്ലേ? അവരുടെ നിയമനത്തെ ചോദ്യം ചെയ്യുന്നു, പക്ഷെ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വൈസ് ചാൻസലർ തന്നെ പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കോടതി പരിശോധിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനപ്പുറത്ത് നിയമപരമായിട്ടുള്ള അവഗാഹ ഉള്ള ആളല്ല ഞാൻ. കോടതിയേക്കാളും ഹൈക്കോടതിയേക്കാളും സുപ്രീം കോടതിയേക്കാളും ഒക്കെ നിയമപരമായ കാര്യങ്ങളിൽ അറിവുള്ള ആളാണോ ഞാൻ? അപ്പൊ അവരൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, അതനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ. അതെന്താ സംഭവിച്ചത് നിങ്ങൾക്കറിയാലോ, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. പ്രത്യേകം എന്നിൽ നിന്ന് ഒരഭിപ്രായ പ്രകടനം അതിന്റെയൊക്കെ ആവശ്യം എന്താ? ഇത് ഇപ്പൊ ഇന്നലെ നടന്ന സംഭവങ്ങള് എന്നേക്കാൾ കൂടുതലായിട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് അപ്പപ്പം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകളല്ലേ നിങ്ങള്. അപ്പൊ ഇത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് എന്നോട് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. ചാൻസലർ എന്ന് പറയുന്നത് ഭരണഘടനപരമായി പറയുന്ന ഒരു കാര്യമല്ല, മറ്റ് പല സംസ്ഥാനങ്ങളെയും മാതൃകയാക്കിക്കൊണ്ടാണ് അത് പേരിട്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. സംസ്ഥാനം അങ്ങനെ എന്തെങ്കിലും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല. അതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനങ്ങളുമല്ല. അത്തരം കാര്യങ്ങളെ കുറിച്ച് എന്നേക്കാളും കൂടുതൽ ഉത്തരവാദിത്വം ഈ ഇക്കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആളുകൾ തന്നെ പറയുകയാവും ഉചിതം. വൈസ് ചാൻസലർമാരെ ഏകപക്ഷീയമായി പിൻവലിക്കാൻ ചാൻസലർക്ക് അല്ലെ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് ഇപ്പോഴും? അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സന്ദർഭമാണ്. അതില് തർക്കങ്ങളിൽ അഭിരമിക്കാൻ തൽക്കാലം ഇവിടെ സമയമില്ല. ഇപ്പൊ 10 മണിക്ക് എനിക്ക് 10 മണിക്ക് എനിക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കൊളോക്യത്തിൽ പങ്കെടുക്കേണ്ടതാണ്. വ്യക്തിപരമല്ലോ ഇതൊക്കെ. ഇതൊക്കെ ഒട്ടും വ്യക്തിപരമായ കാര്യങ്ങളല്ല. ഇതൊക്കെ കൂട്ടായി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങളും ഭരണപരമായ സംവിധാനങ്ങൾ ഭരണഘടനയ്ക്കകത്തും നിയമ സംഹിതയ്ക്കകത്തും നിന്നുകൊണ്ട് ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വ്യക്തിപരം എന്നുള്ള വാക്കിന് യാതൊരു പ്രസക്തിയില്ല. ഞാൻ മന്ത്രിയല്ലാതെ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. ഇപ്പൊ അദ്ദേഹം തയ്യാറാണെങ്കിൽ അല്ലേ അനുരഞ്ജനം. അതൊക്കെ സർക്കാരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ പോലെ കൂടുതൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുണ്ടല്ലോ, അവിടെയൊക്കെ ആലോചിച്ചിട്ടാണ് ചെയ്യാൻ. അല്ലാതെ ആ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്ന കേരള സർവകലാശാല വിസിയുടെ കാലാവധി ഇന്നലെ അവസാനിച്ചു. അപ്പോൾ തന്നെ ഗവർണറുടെ ഭാഗത്തു നിന്ന് ആരോഗ്യ സർവകലാശാല വിസിക്ക് അധിക ചുമതല നൽകുന്നു. അതൊരു പെട്ടെന്ന് തിടുക്കം പിടിച്ച ഒരു നടപടിയാണെന്ന് മിനിസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും തൽക്കാലം ഞാൻ അതിലൊന്നും കമന്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാലോ വളരെ പ്രശ്നകലുഷിതമായിട്ട് വിവാദ കലുഷിതമായിട്ട് ഈ മേഖല നിൽക്കുന്നതിനോട് താല്പര്യമുള്ള ഒരാളല്ല ഞാൻ.
വിവാദങ്ങളില്ലാതെ അത് തുറന്ന സംവാദങ്ങളിലേക്ക് പോയാലാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷിച്ചെടുക്കാനും അതിനെ മികവിന്റെ പാതയിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ. ഇപ്പൊ നമുക്ക് ഒട്ടേറെ സാധ്യതകൾ തുറന്നു കിട്ടിയിട്ടുള്ള ഒരു സന്ദർഭമാണ്. നമ്മുടെ സർവകലാശാലകളൊക്കെ എ പ്ലസും എ ഗ്രേഡും ഒക്കെ നേടി തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇനിയും ഉന്നത വിദ്യാഭ്യാസ മേഖലയില് പ്രശ്നകലുഷിതമായിട്ടുള്ള അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങളായിട്ട് ശ്രമിക്കരുത് എന്നുള്ള ഒരു അപേക്ഷയും കൂടി വീണ്ടും വീണ്ടും ഞാൻ മുന്നോട്ട് വയ്ക്കാം. രണ്ടഭിപ്രായമാണ്, ലീഗ് മറ്റൊരു അഭിപ്രായമായിട്ട് വരുന്നു, കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ടഭിപ്രായം, സർക്കാരിനെ ഒരു പരോക്ഷമായെങ്കിലും പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം അതിൽ തന്നെയുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? കോൺഗ്രസിന് എന്താണ് ഏത് കാര്യത്തിലാണ് രണ്ടഭിപ്രായം ഇല്ലാത്തത്? അതല്ലേ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഏകാഭിപ്രായത്തിൽ പോവാൻ പറ്റിയെങ്കിൽ അവരിങ്ങനെ ആവുമായിരുന്നോ? അതാണ് പ്രശ്നം. ലീഗും പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ പരോക്ഷമായിട്ട്, അതിനെങ്ങനെയാണ്? മുഖ്യമന്ത്രി തന്നെ അതിനെ പിന്തുണച്ചു, അതിനെ സ്വാഗതം ചെയ്യുന്നു. അത്തരത്തിൽ ഈ ആർ എസ് പി പിന്തുണയ്ക്കുന്നുണ്ട്, ജോസഫ് ഭാഗം പിന്തുണയ്ക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ചാൻസലറുടെ നടപടി അതിന് കടന്നാണെന്നാണ് ഇവരുടെ. അത് അവരുടെ എല്ലാവരുടെയും അഭിപ്രായം, അവരുടെ അനുഭവ സമ്പത്തിൽ നിന്നൊക്കെയുള്ള അഭിപ്രായമായിരിക്കാം. അതിനെ സംബന്ധിച്ച് എന്നോട് ചോദിക്കണ്ട, അവരൊക്കെ പറയുന്നു ആ നന്ന് നല്ലത് അത്ര തന്നെ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണമാണ് കണ്ടത്. എന്തായാലും ബി സി മാർക്ക് തൽക്കാലം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടല്ലോ, 10 ദിവസത്തേക്ക് സമയമുണ്ട്. അതിനുശേഷം ഉള്ള നടപടികൾ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്നും കാര്യങ്ങളിൽ അയവ് വരുത്തുന്നു, അങ്ങനെയാണ് നിലവിൽ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതടക്കം അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണമാണ് കണ്ടത്, എങ്ങനെയാണ് വാക്കുകളെ വായിച്ചെടുക്കേണ്ടത്? എന്തായാലും വി സി മാർക്ക് തൽക്കാലം തുടരാമെന്ന ഹൈക്കോടതി നിർദ്ദേശമുണ്ട്, തൽക്കാലം അവർക്ക് തുടരാമെന്ന വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിട്ടുള്ളത്. 10 ദിവസത്തെ സമയം മുന്നിലുണ്ട്, അതിനുശേഷം ഈ വിഷയത്തിൽ വേണ്ട നടപടികൾ, തുടർ നടപടികൾ കൂടിയാലോചനകൾക്ക് ശേഷം സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഗവർണറുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ അയവ് വരുത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ആർ ബിന്ദുവിനെ പേരെടുത്ത് പറഞ്ഞടക്കം ഗവർണർ വിമർശിച്ചിരുന്നു. ആ വിഷയങ്ങളൊന്നും കാര്യമായി എടുക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴും വ്യക്തമാക്കിയത്. ഒരുപാട് കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തു തീർക്കാനുണ്ട്, വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല, തർക്കങ്ങളിൽ അഭിരമിക്കാൻ ഇപ്പോൾ സമയമില്ല, കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ചെയ്തു തീർക്കേണ്ടതുണ്ട്, അതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞു വെച്ചത്. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, മന്ത്രിയാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ അവർ പറഞ്ഞു വെക്കുന്നത്? രഞ്ജിനി, ഗവർണർ യാതൊരുവിധ അനുരഞ്ജന ശ്രമത്തിനും തയ്യാറാകാത്ത ഒരു പശ്ചാത്തലമുണ്ട്. തുടർ നടപടികൾ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് അല്പസമയത്തിന് മുമ്പ് മന്ത്രി ആർ ബിന്ദു നമ്മോട് വ്യക്തമാക്കിയത്. കൊളോക്കിയം, ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ആലോചിക്കുന്നതിനും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടി 3-അംഗ സമിതിയെ വെച്ചുകൊണ്ട് തന്നെ ഒരു കൊളോക്കിയം നടത്തുന്നുണ്ട്. ഇന്ന് നാളെയുമായി ആ പരിപാടി സംഘടിപ്പിക്കുകയാണ്. തിരുവനന്തപുരം മേഖലയ്ക്ക് എത്തിക്കരിച്ച് മുഖ്യമന്ത്രി ഇന്ന് അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കുകയും ചെയ്യും. ഈ കൊളോക്കിയം തീരുമാനം അനുസരിച്ച് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തൊക്കെ മാറ്റം വരുത്താം, ഒപ്പം തന്നെ ഈ വിഷയങ്ങളിലൊക്കെ എന്തൊക്കെ തീരുമാനമെടുക്കാമെന്നുള്ള കാര്യങ്ങൾ ഈ ഒരു കൊളോക്കിയത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണർ നിലപാട് മയപ്പെടുത്തിയതാണ്. പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും ആർ ബിന്ദു മുന്നോട്ട് വെച്ചത്. ഒപ്പം തന്നെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ആക്ഷേപങ്ങൾ പല ഭാഗത്തു നിന്നും നേരത്തെ തന്നെ ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 35 വർഷമായി ഇതേ ആക്ഷേപങ്ങൾ പല നാനാകോണിൽ നിന്നും നമ്മൾ കേൾക്കുന്നതാണ്. ലക്ഷ്മണരേഖ പല രീതിയിൽ മുറിച്ചു കടന്നുകൊണ്ട് തന്നെയാണ് ഈ അറ്റം വരെ, അതായത് ഈ മന്ത്രിസ്ഥാനം വരെ എത്തിയത് എന്നുള്ള രീതിയിലുള്ള പരാമർശവും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് സർക്കാരും ഗവർണറുമായുള്ള രൂക്ഷമായി തുടരുന്ന ഒരു പശ്ചാത്തലം തന്നെയാണ്. യാതൊരുവിധ അനുരഞ്ജന ശ്രമത്തിനും ഇനി തയ്യാറല്ല എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒപ്പം തന്നെ ഗവർണർ ഇക്കാര്യത്തിൽ ഒരു മയപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ സർക്കാർ നിലപാട് എന്താകുമെന്നുള്ള ചോദ്യത്തിനും സമാന നിലപാട് തന്നെയാണ് ആർ ബിന്ദു സ്വീകരിച്ചത്. അതായത് പ്രധാനമായും അവർ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ദിവസത്തെ വാർത്താസമ്മേളനത്തിൽ അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗവർണർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ തുടർ നടപടികൾ ഏകദേശം 3-ാം തീയതി വരെ ഗവർണർ സമയം നൽകിയിട്ടുണ്ട്, അതിനുശേഷം മാത്രം തീരുമാനിക്കാമെന്ന് നിലപാട് തന്നെയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, എം ജി മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.